Hi friends, so, this is a requested video. I will show you this apartment. I will show you this video. I will show you home tour. I will show you this video. I will show you this മലപ്പുറം ജില്ലയിലെ മമ്പാടിനടുത്താണ് ട്ടോ മമ്പാടിനടുത്ത് പന്തലിങ്ങൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ഥലത്താണ് ഈ ഒരു അപ്പാർട്ട്മെന്റ് ഉള്ളത് അതായത് കാട്ടുപോയിൽ അല്ലെങ്കിൽ കെസി ജംഗ്ഷൻ എന്നൊക്കെ ഇങ്ങോട്ട് പറയുന്നു കേൾക്കാ അപ്പോൾ ഇവിടെ ദാ സിറ്റ് ഔട്ട് ഈ ഒരു വ്യൂ ആണ് ട്ടോ അപ്പോൾ ഞാൻ ഞങ്ങൾ നിൽക്കുന്ന ഈ ഒരു വീട് മാത്രമാണ് ഇപ്പോ കാണിക്കുന്നത് ഒരു ടോട്ടൽ റിവ്യൂ ആയിട്ട് ഇൻഷാല്ലാ ഇവിടത്തെ പണികളൊക്കെ തീർന്നിട്ട് ഞാൻ കാണിക്കണ്ട് അപ്പോൾ നമുക്ക് ഹാളിലോട്ട് കയറാം അപ്പോൾ സിറ്റ് ഔട്ട് ഒക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ അപ്പോൾ ഹാളിലോട്ട് കയറിയ ഉടനെ ദാ ഈ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ടേബിൾ വെച്ചിട്ടുള്ളത് അപ്പോൾ ചെറിയൊരു ഹാളാവുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ടേബിൾ ഞങ്ങൾ ഇവിടെ നിന്ന് കളത്തിങ്ങൽ ഫർണിച്ചർ വണ്ടൂരിൽ നിന്ന് വാങ്ങിയതാണ് പിന്നെ അതുപോലെ തന്നെ രണ്ട് ജനലായിട്ട് അത്യാവശ്യം നന്നായിട്ട് വെളിച്ചമൊക്കെ പകലും നമുക്ക് ലൈറ്റ് ഇടേണ്ടൊന്നും ആവശ്യം ഇല്ല പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഹാള് ചെറിയതാവുകൊണ്ട് തന്നെ നമ്മൾ വലിയൊരു ടേബിൾ ഇട്ടാൽ പിന്നെ ഇവിടെ അത്ര സ്പേസ് ഒന്നും ഇല്ലാതെ ഒരു ഇടുങ്ങിയത് പോലെ തോന്നും അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചെറിയ ടേബിൾ ഒപ്പിച്ചിട്ടുള്ളത് പിന്നെ കണ്ടോ ദാ ഈ ഒരു സൈഡിലോട്ട് ബാത്റൂമും കിച്ചണും ആണ് വരുന്നത് പിന്നെ ഇവിടെ ടി വി വെക്കാനുള്ള സൗകര്യങ്ങൾ ഒക്കെ ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ ഞങ്ങൾ വെച്ചതാണ് നമ്മളെ മീഷോ എന്നാണ് ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇപ്പൊ നിങ്ങൾ നേരത്തെ കണ്ടില്ലേ റെഡും വൈറ്റും ആയിട്ടുള്ള ഒരു വാൾ ഷെൽഫ് അതുപോലെ തന്നെ ഈ ഒരു കോർണറിൽ ഇപ്പൊ ഇതട്ടോ പിന്നെ അതുപോലെ തന്നെ ആ കോർണറിൽ കാണുന്ന വാൾ ഷെൽഫും പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ഒരു ബെഡ്റൂമിലും കൂടെ ഒരു വാൾ ഷെൽഫ് വെച്ചിട്ടുണ്ട് അപ്പൊ ഇൻഷാല്ലാ അത് ഇനി അതിന്റെ ഉള്ളിലോട്ട് നമുക്ക് ഡെക്കറേറ്റിംഗ് ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് ഒന്ന് റെഡി ആക്കാനുണ്ട് അപ്പൊ ഇൻഷാല്ലാ അത് പിന്നീട് ചെയ്യാം അപ്പോ ഇത് തൽക്കാലം ഇങ്ങനെ വെച്ചാനുണ്ട് അപ്പൊ ഇത് വാങ്ങിയിട്ടുള്ളത് മീഷോ എന്നാണ് മീഷോനെ ഇനി കുറിച്ച് അറിയാത്തവരുണ്ടാവില്ല എന്ന് തോന്നുന്നു വീഡിയോസ് കാണുന്നവർക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും മീഷോ ഒരു റീസെല്ലിംഗ് ആപ്പാണ് അതായത് ഒരുപാട് സ്ത്രീകൾ മീഷോ വഴി വരുമാനം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങണം എന്നുണ്ടെങ്കിൽ മീഷോ എന്ന് വാങ്ങാം ഒരുപാട് പ്രോഡക്ട്സും കാര്യങ്ങളും കിച്ചണിലോട്ടും വാൾ ഡെക്കർ പിന്നെ അതുപോലെ തന്നെ ഹോം ഡെക്കറേഷൻ ഐറ്റംസ് ബെഡ്ഷീറ്റ്സ് കാര്യങ്ങൾ ഇപ്പോൾ ഇന്ന് നിങ്ങൾ ഈ കാണുന്ന ബെഡ്ഷീറ്റ് ഒക്കെ മീഷോ നിന്ന് വാങ്ങിയതാണ് ഒരുവിധ എല്ലാ പ്രോഡക്ട്സും മീഷോ നിന്ന് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ മീഷോ ഡൗൺലോഡ് ചെയ്യുക താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മീഷോന്റെ ഡൗൺലോഡ് ലിങ്ക് ഉണ്ട് അപ്പോൾ അതുവഴി നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഡിസ്കൗണ്ടും കാര്യങ്ങളും കിട്ടുകയും ചെയ്യും നിങ്ങൾക്ക് പ്രോഡക്ട്സ് എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ വാങ്ങാം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മീഷോ ഡൗൺലോഡ് ചെയ്യുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ മീഷോ എങ്ങനെ ഉപയോഗിക്കാൻ അറിയില്ല അല്ലെങ്കിൽ മീഷോന്റെ കൂടുതൽ റിവ്യൂസൊക്കെ കാര്യങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെയൊക്കെ ലിങ്ക് കൊടുക്കാം താല്പര്യമുള്ളവർക്ക് പോയി കാണാം അപ്പോൾ ഇനി നമുക്ക് ഒരു ബെഡ്റൂമിലോട്ട് പോകാം അപ്പോൾ ഇതാണ് കേട്ടോ അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ട് തന്നെയാണ് നമുക്ക് ഒരുപാട് സ്പേസ് ഒന്നും ഇല്ലെങ്കിലും ഞാൻ പറയും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ടെന്ന് തന്നെ പറയാൻ പറ്റും ഇപ്പോൾ കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞ വാൾ ഷെൽഫ് പിന്നെ അതുപോലെ തന്നെ ജനലിനൊന്നും കാട്ടിനൊന്നും വെച്ചിട്ടില്ല കേട്ടോ അതൊക്കെ ഇൻഷാല്ലാ വെക്കണം ഒക്കെ പതിയെ പതിയെ ഇങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇവിടെ ഇനിയും ഒരുപാട് ജോലികൾ ചെയ്ത് തീർക്കാനുണ്ട് ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെത് അപ്പോൾ അതിൻ്റെ കൂടെ അങ്ങനെ ചെയ്യണം പിന്നെ അതുപോലെ തന്നെ ഒരു കട്ടിലും പിന്നെ ഒരു ഡ്രസ്സിംഗ് ടേബിളാണ് ഇവിടെ വെച്ചിട്ടുള്ളത് പിന്നെ ഈ ഒരു സൈഡിൽ ഇതാ ഇങ്ങനെ ഒന്ന് ഹൊറിസോണ്ടൽ ആയിട്ടും ഒന്ന് വെർട്ടിക്കലും ആയിട്ടാണ് കേട്ടോ വാൾ ഷെൽഫ് വെച്ചത് അപ്പോൾ ഇതൊക്കെ വെക്കുമ്പോൾ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ നല്ല സുഖമാണ് പക്ഷെ വെക്കുമ്പോൾ ഡ്രില്ലും കാര്യങ്ങളൊക്കെ ആവശ്യമാണ് കേട്ടോ അപ്പോൾ അതിന് ഇവിടെ ഒരു ഇലക്ട്രീഷ്യന് വന്നപ്പോൾ അങ്ങനെ അവർ വെച്ച് തന്നതാണ് അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഒരു കട്ടിലുള്ളോട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ മക്കളെ ഒരു ബെഡുണ്ട് അപ്പോൾ അതിലും കിടക്കും കുഴപ്പമൊന്നുമില്ല ഇൻഷാല്ലാ ഇനി കർട്ടന് വെക്കാനും കൂടെ ഉണ്ട് പിന്നെ ഇതിൽ ഇതിൻ്റെ ഉള്ളിലോട്ട് കാണുന്ന ടൈപ്പ് ജനലൊന്നും അല്ല കേട്ടോ അതുകൊണ്ട് തന്നെ വലിയ ടെൻഷൻ ഇല്ലാത്തത് അപ്പോൾ പിന്നെ ഉള്ളത് ഇതാ കബോർഡാണ് അതും കുഴപ്പമില്ല അത്യാവശ്യം നന്നായിട്ട് സ്പേസ് ഉണ്ട് നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ വെക്കാനും പറ്റും അപ്പോൾ ഇവിടെയാണ് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ മക്കളത് ഇവിടെ ഇല്ല പിന്നെ ബെഡ്ഷീറ്റും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ഒരുവിധ എല്ലാതും ഇവിടെ തന്നെ ഒതുക്കിയിരിക്കുകയാണ് പിന്നെ നമ്മൾ കുറേയൊക്കെ അടുക്കി ഒതുക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും സ്പേസ് കിട്ടും അല്ലേ നമ്മൾ ഒരുമാതിരി വെക്കലൊക്കെ വെക്കണമെന്ന് വെച്ചെങ്കിൽ അത്രയും സ്പേസ് കുറയുക ചെയ്യുക പിന്നെ ഇവിടെ ഡോറിൻ്റെ ബാക്കിലായിട്ട് ഹാങ്കറും കൂടെ വെച്ചിട്ടുണ്ട് ഷർട്ടും കാര്യങ്ങളൊക്കെ തൂക്കിയിടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഞാൻ രണ്ട് ബെഡ്റൂമിനും അങ്ങനെ ഡോറിൻ്റെ ബാക്കിലായിട്ട് ഹാങ്കർ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ബെഡ്റൂമത്തെ ഈ ഒരു വ്യൂ ആണ് ഇങ്ങനെ നമ്മളെ ഹാളും കിച്ചണും ഒക്കെ കാണാൻ പറ്റും പിന്നെ ബെഡ്റൂം രണ്ട് ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് അല്ല ഒറ്റ ബാത്റൂമായിട്ടാണ് കേട്ടോ ഉള്ളത്
അപ്പോൾ ഈ ഒരു ബെഡ്റൂമിനെ ചാരിയിട്ട് തന്നെയാണ് അടുത്ത ബെഡ്റൂം ഉള്ളത്. ഇവിടെ മക്കളെ സാധനങ്ങൾ, കമ്പ്യൂട്ടർ സ്റ്റാൻഡ്, പിന്നെ ഡ്രോയർ അങ്ങനെയുള്ളതൊക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇൻഷാല്ലാ ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ഫാമിലിക്ക് നിൽക്കുകയാണെങ്കിൽ ഇവിടെ കട്ടിൽ അങ്ങനെയൊക്കെ ഇടാനും പറ്റും. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ പെയിൻറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതാണ് ജനലിലെ പേപ്പറൊക്കെ ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെയുണ്ട് ഷെൽഫ്. അപ്പൊ ഇവിടെയും അത്യാവശ്യം ഒരുപാട് സാധനങ്ങൾ വെക്കാം കേട്ടോ. പിന്നെ ക്രാഫ്റ്റും സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് ഇവിടെയാണ്, ക്രാഫ്റ്റിന്റെ സാധനങ്ങളൊക്കെ. അതുപോലെ തന്നെ തയ്യൽ മെഷീനും കാര്യങ്ങളും, പിന്നെ മക്കളെ ടോയ്സ്, മക്കളെ ഡ്രസ്സ് കൊട്ടയിലാണ്, പിന്നെ ബുക്സ് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇത് ഓരോന്നിനും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ടാവുകൊണ്ട് നമുക്ക് കട്ടിക്കട്ടിക്ക് ഒരുപാട് വെക്കാൻ പറ്റും. ഇപ്പൊ നമ്മളൊന്നും എപ്പോഴും എടുക്കാത്ത സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ വെച്ചാൽ മതിയല്ലോ. വല്ലപ്പോഴൊക്കെ എടുക്കുന്ന സംഭവങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് കട്ടിക്കട്ടിക്ക് വെച്ച് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതാണ് ഈ റൂമിലുള്ളത്. അപ്പൊ നമ്മുടെ രണ്ട് ബെഡ്റൂമും കഴിഞ്ഞു കേട്ടോ. ഇനിയുള്ളത് ബാത്റൂമാണ്. കുഴപ്പമില്ലാത്ത സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ വാഷ് ബേസ് ഉണ്ട്. പിന്നെ ഈ ബേസിന്റെ അടുത്ത് ഒരു ചെറിയ ഷെൽഫ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് ഇത്. നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ ഒരുപാട് ഇതിൻ്റെ ഉള്ളിൽ കൊള്ളു കേട്ടോ. കണ്ടോ, നമുക്ക് ബ്രഷും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇവിടെ വെക്കാം. പക്ഷെ ഇപ്പൊ മക്കളൊക്കെ ഉണ്ടാവുകൊണ്ട് അവരൊക്കെ ബ്രഷ് ഇവിടെ വെച്ചാൽ പിന്നെ അതിന്റെ കാര്യം പറയേണ്ടി വരില്ലല്ലോ. പിന്നെ അതുപോലെ തന്നെ ഡോർ ഉണ്ടാവുകൊണ്ടും മിററും കാര്യങ്ങളൊക്കെ അതുമേ തന്നെ ഉണ്ടാവേണ്ട അതൊരു സൗകര്യമാണ്. ബാത്റൂം അത്യാവശ്യം എല്ലാ സൗകര്യത്തോടു കൂടിയിട്ട് തന്നെയാണ് ഇതിന്റെ വർക്കും ചെയ്തിട്ടുള്ളത്. ബാത്റൂം അറ്റാച്ച്ഡ് അല്ലെങ്കിലും ഉള്ള ബാത്റൂം എല്ലാവിധ സൗകര്യത്തോടു കൂടിയും ഒരുക്കിയിരിക്കുകയാണ് കേട്ടോ. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. വാഷിംഗ് മെഷീൻ ഒക്കെ വേണമെങ്കിൽ ഇടാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ കിച്ചണിന്റെയും ബാത്റൂമിന്റെയും ആ ഒരു സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഇത്. കണ്ടോ, രണ്ട് ബെഡ്റൂം അപ്പുറം ഇപ്പുറം ആയിട്ടാണ്. പിന്നെ ഇപ്പുറത്തെ ടേബിളും കാര്യങ്ങളും, ഇനി ഷെൽഫും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. ഇൻഷാല്ലാ അതൊക്കെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യും. അപ്പോ ഇനി നമുക്ക് കിച്ചണിലോട്ട് പോകാം. കിച്ചണിലും അത്യാവശ്യം എല്ലാവിധ സ്പേസും ഉണ്ട് കേട്ടോ. പിന്നെ ഞാനിവിടെ ഫ്രിഡ്ജിമ്മ ഈ ഒരു ഓർഗനൈസർ വെച്ചുകൊണ്ട് ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാനും പറ്റും. ഇതൊക്കെ ഞാൻ മുന്നേ എൻ്റെ കിച്ചണ് റിവ്യൂ ചെയ്തപ്പോൾ ഞാൻ കാണിച്ചിരുന്നു, ഓൺലൈനിൽ വാങ്ങിയതാണെന്നുള്ളത് പറഞ്ഞിരുന്നു. പിന്നെ അടിയിൽ ഈ ഒരു വർക്ക് ഇമേജിന്റെ അടിയിൽ ഇങ്ങനെ ഡോറുകൾ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ അതിൻ്റെ ഉള്ളിൽ വെക്കാം. അരി, പഞ്ചസാര ഒക്കെ എക്സ്ട്രാ ഒരുപാട് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് അതിൻ്റെ അടിയിൽ വെക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു റെന്റഡ് അപ്പാർട്ട്മെന്റ് ആകുമ്പോൾ നാളികേരം, പിന്നെ ഗ്യാസും കുത്തി അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവുമല്ലോ. അതൊക്കെയാണ് അതിൻ്റെ അടിയിലുള്ളത്. പിന്നെ നമ്മൾ എപ്പോഴും എടുക്കുന്ന കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതേ പാത്രം വെക്കുന്ന സ്റ്റാൻഡ് ഇവിടെ ജനലിന് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ജനലോട് ചാരിയിട്ട് തന്നെയാണ് വാഷ് ബേസും വരുന്നത്, സിങ്കും വരുന്നത്. പിന്നെ ഈ ഒരു മൂലക്കായിട്ടാണ് ഇപ്പൊ മോപ്പ് ഇതൊക്കെ വെച്ചിട്ടുള്ളത്. കാരണം കിച്ചണിന്റെ പുറം ഭാഗമൊന്നും ശരിയാക്കുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ പുറത്തേക്കൊന്നും വെക്കാനും പറ്റൂല. ആകെ മണ്ണൊക്കെ ആവും, മഴയൊക്കെ പെയ്താല്. പിന്നെ റാക്കിന്റെ മുകളിൽ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എപ്പോഴും എടുക്കാത്ത വല്ലപ്പോഴൊക്കെ എടുക്കുന്ന പാത്രങ്ങളും, പിന്നെ അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന പെട്ടികളും ഒക്കെ അതിന്റെ മുകളിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ കിച്ചണ് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാത്ത ഇൻഷാല്ലാ ഞാൻ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു വർക്ക് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെയാണ് സാധനങ്ങൾ ഓർഗനൈസ് ചെയ്തിട്ടുള്ളതെന്നുള്ളതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഹോം ടൂർ ആയങ്ങാണ്ട് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നത്. പുറത്തിട്ട് ഒരു കാര്യം ഞാനിപ്പോൾ ചെയ്യുന്നില്ല, കാരണം പുറമൊക്കെ ഇപ്പോൾ റെഡി ആക്കിക്കൊണ്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഇനി ഇൻഷാല്ലാ പെട്ടെന്ന് ശരിയാവും. പക്ഷേ നമ്മൾ ഹോം ടൂർ അത്ര റിക്വസ്റ്റ് വന്നുകൊണ്ട് ഞാനത് പെട്ടെന്ന് ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചു. ഇനി ഇൻഷാല്ലാ ഇതിൻ്റെ പണികളൊക്കെ തീരുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് കാണിച്ച് തരേണ്ടത്. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാനും. അപ്പോൾ ഇൻഷാല്ലാ. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ അല്ലേ, മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ അടുത്താണ്, മമ്പാടിൻ്റെ ഒക്കെ അടുത്തായിട്ട് പന്തലിങ്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ഥലത്താണ്. കറക്റ്റ് സ്ഥലം കാട്ടുപോയിൽ കെ സി ജംഗ്ഷൻ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഡ്രീം വില്ലെ അപ്പാർട്ട്മെൻ്റ് എന്നാണ് ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ പേര്. പിന്നെ അതുപോലെ തന്നെ ആർക്കെങ്കിലും കോണ്ടാക്ട് ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇവരെ നമ്പർ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവരെ കോണ്ടാക്ട് ചെയ്യുകയും ചെയ്യാം. പിന്നെ ഇത് റെൻറ്റഡ് അപ്പാർട്ട്മെൻ്റ് ആണ്. അപ്പോൾ റെൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ അവരോട് ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യായിരിക്കും ഒന്നും കൂടെ നല്ലത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ 6 ഫാമിലിക്ക് നിൽക്കാനുള്ള സൗകര്യമാണ് ഉള്ളത്. മുകളിലും താഴെയായിട്ട് 3 ഫാമിലിക്ക് മുകളിലും 3 ഫാമിലിക്ക് താഴെയായിട്ട് അങ്ങനെയുള്ള സൗകര്യങ്ങളാണ് ഇവിടെ ഉള്ളത്.
അപ്പൊ ഇൻഷാല്ല ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. പിന്നെ നിങ്ങൾക്ക് വാൾ ഷെൽഫൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ മീഷോ നിന്ന് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മീഷോ ആപ്പ് ഡൗൺലോഡ് ലിങ്ക് ഉണ്ട്. അപ്പൊ നിങ്ങൾ അതൊന്ന് ഡൗൺലോഡ് ചെയ്യുക, നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് കിട്ടും. പിന്നെ റീസെല്ല് ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക, കൊറിയറിന്റെ മറ്റ് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ കുറച്ച് ഇഷ്യൂ ആണ്. അപ്പൊ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക, റിട്ടേൺ അടിക്കാനുള്ള സാധനങ്ങൾ റിട്ടേൺ അടിക്കുന്നത് ചെയ്യുക. പിന്നെ എന്തെങ്കിലും കംപ്ലൈൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ശരി കേട്ടോ, താങ്ക് യു, ബൈ ബൈ.